മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സുഭാഷിതങ്ങൾ 4:13 തിരുവചനം: എൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുക, അത് കാത്തു സൂക്ഷിക്കുക, അത് നിങ്ങളുടെ ജീവനാണ്. പ്രഭാഷകന്റെ പുസ്തകം 2:10 തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്: കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത്? കർത്താവിനെ പിൻചെന്നിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? 3 ക്വസ്റ്റ്യൻ മാർക്കുള്ള ഒരു വലിയ ചോദ്യമാണ് 2:10 വചനം. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇതിനൊന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക. കൊറോണ കാലം, മറ്റ് പല തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, കെടുതികൾ, വിമാന അപകടങ്ങൾ, പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ, പ്രിയമുള്ളൊരു വിശ്വാസം എന്ന ഒരൊറ്റ മൂലിയാലല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നമ്മളിതിനെ ഈ കാലഘട്ടത്തിൽ അതിജീവിക്കുക? ലോക ചരിത്രത്തെ നമ്മളൊന്ന് പിൻചെന്നാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഈ പ്രഭാഷകൻ്റെ പുസ്തകം 2:10 അതൊരു സത്യമാണ്. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ചരിത്രത്തിൽ ഭഗ്നാശരായിട്ടുള്ളത്? കർത്താവിൻ്റെ ഭക്തരായിട്ട് ലോക ചരിത്രത്തിൽ വെളിപ്പെട്ടിട്ടുള്ളവരിൽ ആരാണ് പരിത്യക്തരായിട്ടുള്ളത്? കർത്താവിനെ എളിയ വിശ്വാസത്തോടെ പിൻചെന്നിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത്? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട ഒരു ചോദ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള സകലർക്കും വേണ്ടിയുള്ളതാണെന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൻ്റെ 2:10 സാക്ഷ്യപ്പെടുത്തുന്നു. യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാർക്ക് ദൈവത്തിൻ്റെ ദൂതൻ കൊടുക്കുന്ന സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം ദൈവമായിട്ട് കാണപ്പെടരുത്. സുവിശേഷം അറിയിക്കുവാൻ, തൻ്റെ ജീവൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഭൂമിയിൽ അവിടുന്ന് ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനേക്കാളേറെ 750 കോടിയിലധികം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ജനപദങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥയാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. അവിടുന്ന് ഒരു മതത്തിൻ്റെ മാത്രം ദൈവമല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ജോസഫ്, തോമസ് മുതലായ പേരുള്ളവനും ഏതെങ്കിലും ഇടവകയിൽ അംഗമായവനും മാത്രമല്ല ക്രിസ്ത്യാനി. അവർ ക്രിസ്ത്യാനി ആയിരിക്കണം, അല്ലെങ്കിൽ ഈ എളിയദാസൻ തോമസ് ക്രിസ്ത്യാനി ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ക്രിസ്തുവിനെ ആത്മന പിൻചൊല്ലുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അങ്ങനെ ക്രിസ്ത്യാനികളാകാനാണ് സകല ജനപദങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് വിളിക്കുന്നത്. ഈ രക്ഷയെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. കാരണം നമ്മൾ ആദ്യം കേട്ട വചനം സുഭാഷിതങ്ങൾ 4:13, ഇത് നമ്മുടെ ജീവൻ്റെ കാര്യമാണ്. ശരീരത്തിൻ്റെ കാര്യത്തേക്കാൾ, മനസ്സിൻ്റെ കാര്യത്തേക്കാൾ ആത്മാവിൻ്റെ കാര്യത്തിനാണ് കൂടുതൽ നാം മുൻഗണന കൊടുക്കേണ്ടത്. ആത്മാവിൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കാതെ നാം ഇന്ന് അതപ്പതിച്ച് വിശ്വാസം എന്ന് പറയുന്ന ഈ ലോകത്ത് ജീവിക്കുവാൻ ഒരു മനുഷ്യൻ ഏറ്റവും ആവശ്യമായ സംഗതി നമ്മളിൽ നിർവീര്യമായിരിക്കുന്നു. ഭയപ്പെടേണ്ടവനെ ഭയപ്പെടാത്തതുമൂലം ഇന്ന് കാണുന്ന സകലത്തിനെയും നമുക്ക് ഭയമാണ്. വിശുദ്ധ കുർബാന പോലും അർപ്പിക്കുവാനും ഒരുമിച്ച് കൂടുവാനും നമ്മളിൽ പലർക്കും ഭയമാണ്. ജീവിക്കുന്ന നാഥൻ സമ്പൂർണനായി പരിശുദ്ധ ത്രിത്വം ലോകത്ത് വെളിപ്പെട്ട, പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെട്ട പരിശുദ്ധ ത്രിത്വം സമ്പൂർണനായി പ്രത്യക്ഷപ്പെടുന്ന, ഭൂമിയിൽ സന്നിഹിതനായ നിമിഷമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോലും നമുക്കിന്ന് ഭയമായി മാറിയിരിക്കുന്നു. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്? ഈ വചനങ്ങളോട് ചേർത്ത് ഇത് ജീവൻ്റെ കാര്യമാകയാൽ നമ്മൾ ഏറെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവർ, ക്രിസ്തു ഈ ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മളെല്ലാവരെയും വിളിക്കുന്നു. അവിടുന്ന് ഏകനാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:18 തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വചനഭാഗമാണത്. അവിടെ വചനം പറയുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ആ ജീവൻ്റെ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാം. ഈ ഒരു സുവിശേഷം ധീരതയോടെ ലോകം മുഴുവനെ അറിയിക്കാം. ആരും തെറ്റിദ്ധരിക്കരുത്, ഇതൊരിക്കലും ഒരു മതമാറ്റത്തിൻ്റെ സുവിശേഷമല്ല, ഇത് മനം മാറ്റത്തിൻ്റെ സുവിശേഷമാണ്. നമ്മുടെ ഉള്ളിൽ ഉറച്ചുപോയ ചില തെറ്റിദ്ധാരണകളെ നാം മാറ്റേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിലൂടെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് നേടാം എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. മനസ്സിൻ്റെ ധൈര്യമാണ്, നമുക്കറിയാം ശരീരത്തിൻ്റെ ധൈര്യം
സയൻസ് പഠിച്ചവർക്ക് അറിയാം, മനസ്സാണ് 50%ത്തിലധികം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ പ്രതിരോധ ഗുളികളെക്കാൾ, അത് വേണ്ടെന്നല്ല പറയുന്നത്, അതിനേക്കാൾ ശക്തിയേറിയതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും സുരക്ഷിതമായ ഒരു ജീവിതമായിരിക്കും പ്രത്യാശയുടെ തീരത്തേക്ക് അവനെ ദൈവം അടുപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിന്ന് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, ഈ ഭൂമിയിൽ ഏത് പേരിലും ഏത് വിഭാഗത്തിലും അറിയപ്പെടുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇന്ന് ഈ നിമിഷം ഒന്ന് അനുദപിച്ചിട്ട് ദിവ്യകാരുണനാഥനായ ഈശോയെ, വിശുദ്ധ കുർബാനയിൽ സത്യമായി സന്നിഹിതനാകുന്ന ദൈവമേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇടപെടണമേ. ഒരു 3 നേരം പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ഇങ്ങനെ ഒരു കൊച്ചു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ ഉയരാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. പ്രിയമുള്ളത്, 3 ദിവസം കൊണ്ട് അത്ഭുതം സംഭവിക്കും, ഒരു 3 മാസം കൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടായില്ലെങ്കിൽ നമ്മളിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ജീവന്റെ കാര്യമാണ്, ഇതിനെ അവഗണിക്കരുത്. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം.